നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ. ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, ഇപ്പൊ തണുപ്പ് കാലമാണല്ലോ, എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്കിന്നിന്റെ ഒരു ഡ്രൈനസ് ആണ്. അപ്പൊ ഈ ഡ്രൈനസിൽ തന്നെ ഏറ്റവും വില്ലനായിട്ട് വരുന്നത് ചുണ്ട് വരണ്ട് പൊട്ടുക എന്നുള്ളതാണ്. മിക്കവാറും ആൾക്കാർക്ക് ഡ്രൈ ലിപ്സ് അല്ലെങ്കിൽ ക്രാക്ഡ് ലിപ്സ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് പറയാറുണ്ട്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് പലരും ലിപ് ബാംസും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇതൊന്നും ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ട്. ഇനി ഉപയോഗിച്ചിട്ട് തന്നെ ലിപ് ബാംസ് ഒക്കെ മാറി മാറി ഉപയോഗിച്ചു, പക്ഷെ എന്നിട്ടും വലിയ ഗുണം കിട്ടുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് ഈ ഒരു വരണ്ട കാലത്ത് അല്ലെങ്കിൽ ഈ ഒരു വിന്റർ ടൈമിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ചുണ്ടുകളുടെ സംരക്ഷണം, അത് മാത്രമല്ല ഇപ്പൊ ചുണ്ടുകളുടെ സംരക്ഷണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പ്രശ്നം നിറം പോകുന്നു എന്നുള്ളതാണ്. ഈ ചുണ്ടൊക്കെ നന്നായിട്ട് വരണ്ടിട്ട് ഒരു കറുത്ത് പർപ്പിൾ കളറാവുന്നു എന്ന് പലരും പറയാറുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ മാറ്റാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, ചുണ്ടിന് എപ്പോഴും ഒരു മോയ്സ്ചറൈസിങ് ആവശ്യമാണ്. ഈ മോയ്സ്ചറൈസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക എക്സ്റ്റേണലി കുറെ ബാം ഇട്ട് കഴിഞ്ഞാൽ മോയ്സ്ചറൈസ്ഡ് ആകും എന്ന്. അങ്ങനെയല്ല, നമ്മൾ നമുക്ക് തണുത്ത ക്ലൈമറ്റിൽ ഒരിക്കലും ദാഹം ഫീൽ ചെയ്യാത്ത ഒരവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായി വെള്ളം കുടിക്കുക. ആദ്യം നമ്മുടെ ബോഡിയുടെ ഡീഹൈഡ്രേഷൻ റിഫ്ലക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ശരീരത്തിന് ജലാംശം നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ചുണ്ടുകൾ ഡ്രൈ ആകുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ദാഹമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ എന്നും ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഒന്നൊന്നര ലിറ്റർ വെള്ളം നമ്മൾ കുടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി കൂടുതലായിട്ടും ഡ്രൈനസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചധികം ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് നമ്മൾ നോക്കുക. എസ്പെഷ്യലി കളേർഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, അതായത് ക്യാരറ്റ്, അതുപോലെ തന്നെ നമ്മുടെ പൊമഗ്രാനേറ്റ്, അതുപോലെ തക്കാളി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഡയറ്റിൽ നന്നായിട്ട് ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. അതൊരു കാര്യം. ഇനി ലിപ്പിൽ ലിപ്പ് മാസ്കിനെ കുറിച്ചും ലിപ്പ് സ്ക്രബിങ്ങിനെ കുറിച്ചും അതുപോലെ മോയ്സ്ചറൈസിങ്ങിനെ കുറിച്ചും ഒക്കെ ചോദിക്കാറുണ്ട്. നാച്ചുറൽ ലിപ് ബാമിനെ കുറിച്ചും ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യം തന്നെ നമുക്കൊരു ലിപ്പ് സ്ക്രബ്ബ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ലിപ്പ് സ്ക്രബ് എന്ന് പറയുമ്പം ഇത് വളരെ ജെൻറ്റിലായിട്ടുള്ളൊരു സ്ക്രബാണ്. കാരണം ഇപ്പം ഈ ഒരു സമയത്ത് ചുണ്ടൊക്കെ വരണ്ട് പൊട്ടി ചിലർക്കൊക്കെ ആണെങ്കിൽ ഒരു ബ്ലഡി ആയിട്ട്, അതായത് ഇങ്ങനെ രക്തം വരാൻ പാകത്തിനൊക്കെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരുപാടായിട്ട് സ്ക്രബ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അതിന് ചെയ്യേണ്ടത്, നമ്മുടെ എല്ലാം വീട്ടിൽ പഞ്ചസാര ഉണ്ടാവും. അപ്പോൾ ഈ പഞ്ചസാര നല്ല വലിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ അത് നമുക്ക് മിക്സിക്ക് അകത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒന്നുകൂടെ ഒന്ന് തരി കുറച്ച് തരി ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ തീരെ അങ്ങ് ഭസ്മം പോലും പൊടിക്കണ്ട, പക്ഷെ എന്നാലും ഒരു ചെറിയ തരി വെച്ചിട്ട് നമുക്ക് പൊടിച്ചത് മാറ്റി വയ്ക്കാം. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഒലിവ് ഓയിലും മിക്സ് ചെയ്യാം. കുറച്ച് ഒലിവ് ഓയിലും കൂടെ ഒഴിക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തിട്ട് ഇത് പക്ഷേ ഒരുപാട് കുഴഞ്ഞൊരു പരുവത്തിൽ വേണ്ട. ഈ പഞ്ചസാര അലിയുന്ന പോലെ നമ്മൾ ഈ ഒലിവ് ഓയിൽ അതിനകത്തേക്ക് മിക്സ് ചെയ്യേണ്ട. ജസ്റ്റ് ഒരു എന്താ പറയുക, അതൊന്ന് മോയിസ്റ്റ് ആവുക. നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ ജസ്റ്റ് വിട്ട് വരുന്നൊരു പരുവുണ്ടല്ലോ, ആ ഒരു പരുവത്തിൽ നമ്മൾ എടുത്താൽ മതി. എന്നിട്ട് അത് വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കി നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുക. ഫ്രിഡ്ജിൽ വയ്ക്കുന്നെങ്കിൽ അങ്ങനെ, ഇല്ല പുറത്താണെങ്കിലും വലിയ പ്രശ്നം വരാൻ സാധ്യതയില്ല. അതെടുത്തിട്ട് നമ്മൾ ആദ്യം ചുണ്ടിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയൊരു നനവ് പോലെ കാണും. നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു 30-40 സെക്കൻഡ്സ് അത് അങ്ങനെ വയ്ക്കാനായിട്ട് നമ്മൾ അനുവദിക്കുക. അതിനുശേഷം നമ്മൾ പതുക്കെ വളരെ ജെൻറ്റിലായിട്ട് നമ്മളതിനെ സ്ക്രബ് ചെയ്യുക. ഇത് ഐഡിയലായിട്ട് എപ്പോഴാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ ബ്രഷ് ചെയ്യുമല്ലോ, നമ്മൾ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ആ കുറച്ച് നേരം നമുക്ക് ആ ഒരു വെള്ളം തട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കുതിർന്ന് വരും. അല്ലെങ്കിൽ കുളിക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ, കുളിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് നേരം മുഖമൊക്കെ കഴുകി ആ വെള്ളത്തിൻ്റെ ഒരു അംശം കാരണം കുറച്ചൊന്ന് മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കും. അപ്പോൾ ആ സമയത്താണ് ഐഡിയൽ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് എടുത്തിട്ട് ലിപ്പിനെ വളരെ ജെൻറ്റിലായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്തിട്ട് അതൊരു 1 മിനിറ്റ് അവിടെ തന്നെ ഇരിക്കാനായിട്ട് അനുവദിക്കുക. ഇരിക്കാൻ അനുവദിച്ചതിന് ശേഷം നമ്മളത് പതുക്കെ കഴുകി കളയുക. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒട്ടും ഹാഷായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യാനേ പാടില്ല. തൊലി വലിച്ചിളക്കി കളയാൻ പാടില്ല. അതിപ്പോൾ ചിലർക്കുണ്ട് ഇങ്ങനെ പൊട്ടി ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഒന്നിങ്ങനെ ഇങ്ങനെ കടിച്ച് കടിച്ച് ഇളക്കി കളയും, അല്ലെങ്കിൽ ഇങ്ങനെ ഉരിഞ്ഞെടുത്ത് കളയും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചുണ്ടിൻ്റെ കളർ ഒന്നുകൂടെ കുറയും. ചിലർക്കാണെങ്കിൽ ഇതൊക്കെ ഹീലായി കഴിഞ്ഞിട്ട് ചുണ്ടിൻ്റെ തൊലി പോകും തോറും ഒരു വൈറ്റിഷ് ആയിട്ടുള്ള ഒരു പാച്ച് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള ഒരു ലിപ് മോയ്സ്ചറൈസറാണ്. ലിപ് മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കറ്റാർവാഴ ഉണ്ടെങ്കിലോ
അല്ലെങ്കിൽ നല്ല അലോവേറ ജെല്ല്, ഇപ്പോൾ ഓർഗാനിക് ആയിട്ടുള്ള അലോവേറ ജെല്ല് കിട്ടും, ഒരുപാട് മണമോ അങ്ങനെയൊന്നും ചേർക്കാത്ത, പ്രിസർവേറ്റീവ്സ് ഒന്നും അധികം ഇല്ലാത്ത രീതിയിൽ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് അലോവേറ ജെല്ല് എടുക്കുക, അതിലേക്ക് നമ്മൾ കുറച്ച് ആമണ്ട് ഓയിൽ ഒഴിക്കുക ഒരു സ്പൂൺ. ഇപ്പോൾ രണ്ടോ മൂന്നോ സ്പൂൺ ഓഫ് അലോവേറ ജെല്ല് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു സ്പൂൺ ആമണ്ട് ഓയിൽ എടുക്കുക, എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് നേരം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ഒന്നും ആവശ്യമില്ല, പക്ഷേ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നെങ്കിൽ, ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ ജസ്റ്റ് സ്പൂൺ കൊണ്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതൊരു ജസ്റ്റ് നല്ലൊരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും. അതിനുശേഷം അതെടുത്തിട്ട് നമുക്ക് ആ ലിപ്പിനകത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഈ നമ്മൾ ആദ്യം സ്ക്രബ് ചെയ്തെന്ന് പറഞ്ഞല്ലോ, ആ സ്ക്രബ് ചെയ്ത് അധികം സമയം ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതുപോലൊരു പ്രൊട്ടക്റ്റീവായിട്ടുള്ളൊരു മോയ്സ്ചറൈസിങ് ഏജൻറ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അതും കുറച്ച് നേരം നമുക്ക് വെച്ചിരിക്കാം, അത് ലീവ് ഓൺ ചെയ്യാം, അതായത് കുറച്ച് നേരം അങ്ങനെ തന്നെ ഇട്ടിരിക്കാം. അത് ഇട്ടിരുന്നു കഴിഞ്ഞാലും അതിനകത്ത് വേറെ പ്രശ്നമൊന്നുമില്ല, അത് കുറച്ച് നേരം അങ്ങനെ ഇരിക്കുന്നത് നല്ലതാണ്. അതിനുശേഷം വളരെ ജെൻറ്റിലായിട്ട് നമ്മൾ പതുക്കെ ഒപ്പി ഒപ്പി എടുത്താൽ മതി. അത് നല്ല ഡ്രൈ ആണ് ലിപ്പെങ്കിൽ തന്നെ തന്നെ അത് ഡിസോൾവ് ചെയ്ത് പോകുന്നൊരു സാധനമാണ്. ഇത് നമുക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ലിപ്പ് സ്ക്രബ് ചെയ്യുമ്പം, ഞാൻ ആദ്യം പറഞ്ഞ ആ സ്ക്രബ് ഉപയോഗിച്ച് ചെയ്യുമ്പം ഇച്ചിരി പ്രശ്നമുള്ളവരാണെങ്കിൽ എല്ലാ ദിവസവും അത് ചെയ്യേണ്ട, അതിന് പകരം നമ്മൾ ഈ മോയ്സ്ചറൈസർ പോലെ അല്ലെങ്കിൽ ലിപ്പിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഈ ഒരു പാക്ക് നമ്മൾ ഉപയോഗിച്ചാൽ മതി. ഇനി നമുക്ക് ലിപ്പ് സ്ക്രബ് ചെയ്യണം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമോ അല്ലെങ്കിൽ മൂന്ന് ദിവസമോ നമുക്ക് ഉപയോഗിക്കാം അങ്ങനത്തെ ഒരു സ്ക്രബ്. ഇനി ലിപ്പ് ലൈറ്റൺ ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാരണമാണ് ലിപ്പ് ലൈറ്റനിങ് എന്ന് പറയുന്നത്, ലിപ്പ് ലൈറ്റനിങ് കപ്പ് മോയ്സ്ചറൈസിങ്. ഇതിനു വേണ്ടി നമുക്ക് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, ലിപ്പ് ലൈറ്റൻ ചെയ്യാൻ നമ്മുടെ വീട്ടിലെല്ലാം ശുദ്ധമായ നെയ്യ് ഉണ്ടാവും. ഞാൻ എല്ലാവരുടെ അടുത്തും പറയാറുണ്ട് മോയ്സ്ചറൈസ് ചെയ്യാൻ ഏറ്റവും നല്ലത് നെയ്യാണ് അല്ലെങ്കിൽ ബട്ടറാണ് എന്നൊക്കെ. ഇപ്പോൾ ചിലർക്ക് അതിൻ്റെ സ്മെല്ലൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് പലരും അത് ഉപയോഗിക്കാറില്ല. പക്ഷേ ഞാൻ എപ്പോഴും പറയാറുണ്ട് നെയ്യ് ഒരു നല്ലൊരു മോയ്സ്ചറൈസറാണ്, യാതൊരു സൈഡ് എഫക്ട്സും ഇല്ലാതെ വളരെ നാച്ചുറലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എക്സലൻ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് ലിപ്പിന് വേണ്ടിയിട്ട്. അതിൻ്റെ കളറും നമുക്ക് കളർ എൻഹാൻസ് ചെയ്യാനും നല്ലതാണ്. അപ്പോൾ കുറച്ച് നെയ്യ് എടുക്കുക. ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് ഒരു തുള്ളി ഈർപ്പം പോലും കാണാൻ പാടില്ല. നമ്മൾ ആ കണ്ടെയ്നറിലോ, നെയ്യ് പൊതുവേ നമ്മൾ ജലാംശം ഇല്ലാതെയാണ് എപ്പോഴും സൂക്ഷിക്കുന്നത്. അപ്പോൾ കണ്ടെയ്നറിനകത്തേക്ക് നമുക്ക് ഈ നെയ്യും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾ, അത് നമ്മുടെ സാധാരണ മഞ്ഞളാണ് കേട്ടോ, കസ്തൂരി മഞ്ഞൾ തന്നെ വേണം എന്നില്ല, പച്ചമഞ്ഞളോ ഏതെങ്കിലും മഞ്ഞൾ മതി. അത് നന്നായിട്ട് അതിനകത്തേക്ക് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നല്ല ഫൈനായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു കണ്ടെയ്നറിലേക്ക് നമുക്ക് വയ്ക്കാം. അത് റോൾ ഓൺ ബോട്ടിലാണെങ്കിൽ അത്രയും നല്ലത്. എന്നിട്ട് നമ്മൾ ലിപ്പിൽ റോൾ ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ഈ സൈഡ്സിലൊക്കെ വരുന്ന ചില ആൾക്കാർക്ക് ഈ രണ്ട് കോർണറിലും ഈ മിൻറ്ററൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്ക് കറുത്ത് ഭയങ്കരമായിട്ട് പൊരിഞ്ഞ് ഇളകി പൊട്ടിയൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്കിന്നുള്ളവർക്ക് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അതല്ല, നെയ്യ് മാത്രമായിട്ട് തേച്ചാലും നല്ലതാണ്. പക്ഷേ കുരു വരുന്ന ആൾക്കാരാണെങ്കിൽ ഒരു കാരണവശാലും നെയ്യ് കുറേ നേരം ഇവിടെ തേച്ച് വെച്ചിരിക്കരുത്, ലിപ്പിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ഇട്ടാൽ മാത്രം മതി. അപ്പോൾ ഈ ടേമറിക്ക് ഒരു ലൈറ്റനിങ് ഏജൻറ്റാണ്, നെയ്യ് എന്ന് പറയുന്നത് ഒരു മോയ്സ്ചറൈസറാണ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴത്തേക്ക് ഒരു മോയ്സ്ചറൈസിങ് കപ്പ് ലൈറ്റനിങ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് നമുക്ക് കിട്ടും. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പരമ്പരാഗതമായിട്ട് കേട്ടിട്ടുള്ള ഒരു ലിപ്പ് ലൈറ്റനിങ് മോയ്സ്ചറൈസറാണ്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഗ്ലിസറിനാണ്, അതുപോലെ മറ്റൊന്ന് പറയുന്നത് തേനാണ്, ഒന്ന് പനിനീരാണ്. ഈ മൂന്നെണ്ണം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. ഗ്ലിസറിനെടുക്കുക കുറച്ച്, അതിനകത്തേക്ക് കുറച്ച് പനിനീര് മിക്സ് ചെയ്ത്, പക്ഷേ എപ്പോഴും ഇനി ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഗ്ലിസറിനും പനിനീരും തേനും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് നമ്മുടെ ചുണ്ടിൽ അപ്ലൈ ചെയ്തിടുക. അപ്ലൈ ചെയ്തിട്ട് ഓവർനൈറ്റ് ഇടാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ ഒരു 15-20 മിനിറ്റ് ഇട്ടിട്ട് നമ്മൾ പതുക്കെ അത് തുടച്ചോ കഴുകി ഒന്നും കളയണ്ട, ജസ്റ്റ് ഇങ്ങനെ പാറ്റ ഇത് എന്തു പറയുക, നമ്മളിങ്ങനെ ഒപ്പി ഒപ്പി എടുത്തിട്ട് അങ്ങ് മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ലതാണ് ലിപ്പിൻ്റെ കളർ എൻഹാൻസ് ചെയ്യാൻ. അതിപ്പം വിൻ്ററിൽ മാത്രമല്ല, അല്ലാത്ത സമയത്തും ഞാൻ ഈ പറഞ്ഞ ഒരു ലിപ്പ് കെയർ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമ്മൾ ഒരു 20 years തൊട്ടേ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും, അത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, 20 years തൊട്ടേ നമ്മൾ പതുക്കെ പതുക്കെ ഓരോ ആഴ്ചയിലും അല്ലെങ്കിൽ ഈ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലിപ്പിൻ്റെ കളറും മാറാതിരിക്കും. കാരണം നമുക്കറിയാം ചെറിയ പ്രായത്തിൽ നമുക്ക് നല്ല ലിപ്പ് കളറായിരിക്കും, പക്ഷേ അത് ഓരോ പ്രായം കഴിയും തോറും ലിപ്പിൻ്റെ കളർ കുറഞ്ഞു വരും. ലിപ്സ്റ്റിക്സിൻ്റെ യൂസിങ്ങോ അല്ലെങ്കിൽ നമ്മൾ ലിപ് ബാംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് കുറേ കെമിക്കൽസൊക്കെ എന്തായാലും ഉണ്ടാവും. നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സമയത്ത് ചുണ്ടിലുണ്ടാവുന്ന കളർ കുറവ്, അതുപോലെ ഡ്രൈനെസ്, അതുപോലെ ചാപ്ഡായിട്ടുള്ള ലിപ്പ്, ഇതിനൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇന്ന് ഈ പറഞ്ഞ വീഡിയോയിൽ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പം ഈ ഒരു തണുപ്പ് കാലത്ത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള റെമഡീസാണ് പറഞ്ഞത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുക. Thank you so much and keep watching.